എറണാകുളത്ത് വഴിതടഞ്ഞ് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച കേസിൽ നടൻ ജോജു ജോർജുമായി ഒത്തുതീർപ്പുണ്ടാക്കി തടിതപ്പാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം പൊളിഞ്ഞു. തുടർന്ന് ജോജുവിനെതിരെ വീണ്ടും ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് തന്നെയാണ് ആദ്യം മുന്നിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അന്ന് ജോജു ജോർജ് പറഞ്ഞത് ആവാസ്ഥാനം പറഞ്ഞു, തെറി പറഞ്ഞു എന്നൊക്കെയാണ്. മാത്രമല്ല, ഡി സി സി പ്രസിഡന്റ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ജോജു ജോർജിൻ്റെ ഒരു മറുപടിയാണ്. ഞാൻ ജോലി ചെയ്താണ് പൈസ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങളൊന്നും ജോലി ചെയ്യാതെയാണോ പൈസ ഉണ്ടാക്കുന്നത് എന്ന് ഡി സി സി അധ്യക്ഷൻ്റെ മറു ചോദ്യമാണ്. ഇത് ഈ നാട്ടുകാർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്ത് ജോലി ചെയ്താണ് ജീവിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് തന്നെ അറിയാമെന്നുള്ള പോലെ നമ്മുടെ നാട്ടിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് സ്വന്തമായി എന്തെങ്കിലും വരുമാന മാർഗത്തിനുള്ള ഒരു വകുപ്പുണ്ട്, സ്വന്തം ഒരു ബിസിനസ്സുണ്ടോ അല്ലെങ്കിൽ കുടുംബസ്വത്തുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വക്കീൽ പണി പോലെ അങ്ങനെ എന്തെങ്കിലും ജോലിയുണ്ടോ തൊഴിലുണ്ടോ എന്ന് ചോദിക്കാൻ പലർക്കും പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു തൊഴിലുമില്ല. അറിയപ്പെടാത്ത തൊഴിലുകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ പലരും സ്വസ്ഥമായി ജീവിക്കുന്നത്. ഇവരിൽ പലരും ഇന്നോവ ക്രിസ്റ്റ കാറുകൾ ഉപയോഗിക്കുന്നവരാണ്. ഡ്രൈ ക്ലീൻ ചെയ്ത ഒരു ജോഡി ഖദർ വസ്ത്രം ഒരു ദിവസത്തേക്ക് ധരിക്കാൻ ഡ്രൈ ക്ലീൻ ചെയ്തതിന് ഒരു ജോഡിക്ക് തന്നെ ഏതാണ്ട് 100 രൂപയോളാകുമെന്നാണ് പല കോൺഗ്രസ്സുകാരും പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് പല നേതാക്കളും ഈ ഖദറൊന്നും ഉപേക്ഷിച്ചിട്ട് വല്ല ജീൻസോ പാൻറ്റോ ഷർട്ടോ ഒക്കെ ധരിക്കാനുള്ള അനുമതി തരണമെന്ന് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഡി സി സി പ്രസിഡന്റിന് ജോജുവിൻ്റെ ഈ ചോദ്യം തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ജോജുവിന് കുറച്ചുകൂടെ വലിയ പ്രതിഫലം കിട്ടുമായിരിക്കും, ഞങ്ങൾക്ക് അത്രയും കിട്ടില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഈ പലരുടെയും ജോലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ക്വാറി ബന്ധം തുടങ്ങിയിട്ടുള്ളതാണോ ഈ കച്ചവടങ്ങൾ എന്ന് ജനം ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പലരുടെയും വരുമാന മാർഗം എന്താണെന്ന് ആർക്കും അറിയില്ല. പല വിദേശ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും നമ്മൾ രാഷ്ട്രീയത്തിലൊരു പദവിയിലെത്തണമെങ്കിൽ ഒരു എം എൽ എ എം പി ഒക്കെ ആവണമെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലായിരിക്കണം. ഒരു പ്രൊഫഷണൽ അല്ലാത്ത ആളുകൾക്ക് ഇത്തരം പദവികളിലെത്താൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരിക്കൽ വിദേശത്തു നിന്നുള്ള ഏതോ ഒരു എം പിമാരുടെ ഒരു ഡെലിഗേഷൻ കേരളത്തിലെത്തിയപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ നേതാക്കന്മാരെ പരിചയപ്പെടുകയും എന്താണ് നിങ്ങളുടെ തൊഴിൽ പ്രൊഫഷൻ എന്നവർ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പ്രൊഫഷൻ എന്നവർ പലരും പറഞ്ഞു വന്നു. അത് കേട്ട് വിദേശത്തു നിന്നെത്തിയ ഈ പാർലമെൻറ്റ് അംഗങ്ങൾ അന്തം മുട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർക്ക് ഇതല്ല തൊഴിൽ, അവർക്ക് വേറെ തൊഴിലുണ്ട്. എൻ്റെ കൂട്ടത്തിൽ അവർ ജനപ്രതികളാവുന്നത് മാത്രമാണ്. അപ്പോൾ മുഹമ്മദ് ഷിയാസ് എന്തായാലും ഇനി ഇവരുടെയൊക്കെ വരുമാന മാർഗം എന്താണെന്നും കൂടെ വ്യക്തമാക്കേണ്ടി വരും. ഇതിനെല്ലാം കാരണം എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പലരും ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം ജോജു ജോർജിൻ്റെ കാർ ആക്രമിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും എല്ലാം ചെയ്ത കേസിൽ പി ജി ജോസഫ് എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇതിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഇന്ന് മറ്റൊരു നേതാവിനെയും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ബാക്കി പ്രതികളെന്ന് പറയുന്നത് ആൾ ചില്ലറക്കാരല്ല. ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, കൊടിക്കുന്ന് സുരേഷ് എം പി, മുൻ മേയർ ടോണി ചമ്മണി തുടങ്ങി നീണ്ട നിരയാണ് നേതാക്കളുടെ. അപ്പോൾ ഈ പി ജി ജോസഫിന് ജാമ്യം നിഷേധിച്ച കോടതി ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നാൽ ജാമ്യം കൊടുക്കുമോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ കാക്കനാട് സബ് ജയിലിൽ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും നേടും. അപ്പോൾ ഇത് ഈ നേതാക്കന്മാരെ പലരെയും കാര്യം ശരീരമനങ്ങി ശീലിച്ചിട്ടുള്ളവരല്ല പലരും. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. പണ്ട് സ്വാതന്ത്ര്യ സമരത്തിലും മറ്റും പങ്കെടുത്ത് പലരും ജയിലിലൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതുപോലെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും അങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയവരുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ജയിലിൽ കിടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ എൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായും അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി ഇനി ഈ ഇത്തരം കേസുകൾ പിടിയിലാവുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി നിയമസഹായ സെല്ല് രൂപീകരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ കോൺഗ്രസ്സുകാരുടെ പേരിൽ ഏതെങ്കിലും കേസ് വന്നാൽ സ്വന്തം കയ്യിൽ നിന്ന് രാഷ്ട്രീയ കേസാണെങ്കിൽ പോലും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വക്കീലിനെ വെച്ച് കേസ് നടത്തുക എന്നുള്ളതാണ് രീതി. മറ്റു പാർട്ടികൾ അങ്ങനെയല്ല, അവർ പാർട്ടി വക്കീലിന് ഏർപ്പാടാക്കും. അപ്പോൾ ഇനി ഏതായാലും അതിനുള്ള സംവിധാനവും കെ സുധാകരൻ കെ പി സി അധ്യക്ഷൻ പ്രവർത്തകർക്കായി നൽകുന്നുണ്ട്. അപ്പോൾ ഇനി ഉള്ളത് ഒത്തുതീർപ്പ് വളഞ്ഞ സ്ഥിതിക്ക് ഇനി വീണ്ടും ജോജു ജോർജിനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടാലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെ ഇനി ജോജു ജോർജിനെ പരമാവധി മോശക്കാരനാക്കി കാണിക്കുക എന്നുള്ള മാത്രമാണ് കോൺഗ്രസ്സുകാർക്ക് മുന്നിലുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പെട്ടെന്ന് ജാമ്യം കിട്ടുകയും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവരെ പലപ്പോഴും ഭയപ്പെടുത്തുന്നത്.